ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പള്ളിയിൽ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിക്കാറില്ല അല്ലേ. എന്നിട്ട് ഈ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ ഈ പള്ളിയെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വിറ്റ പള്ളിയാണ് ഈ പള്ളിയെന്ന് അല്ലാഹ് ആളുകളോട് ദുആ ചെയ്യുന്ന ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിസ്കരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് വിറ്റ പള്ളിയാണിത്. വലിയ വലിയ ഉസ്താദന്മാർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പള്ളി പടച്ചവന് മാത്രം സുജൂദ് ചെയ്യാനുള്ള പള്ളിയാണ്. ഈ പള്ളി പടച്ചവന് പുറമെ ഒരു ഷെയ്ഖിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത പള്ളിയാണ്. ഈ പള്ളി അല്ലാഹുവിന് പുറമെ ഒരാളെയും ദുആ ചെയ്യാത്ത പള്ളിയാണ്. ഈ പള്ളി പടച്ചവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യാനുള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ സുബഹിക്ക് വരെ രണ്ടര സഫാലുകൾ നമസ്കരിക്കാൻ ജമാഅത്തിനെത്തുന്ന പള്ളിയാണ്. എന്നിട്ട് ഒരുപാട് മനുഷ്യർ കാണുന്ന വിധത്തിൽ ആളുകളുടെ കമാൻസുകൾ കിട്ടാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നു, ആളില്ലാത്തത് കൊണ്ട് വിറ്റുപോയ പള്ളി എന്ന അർത്ഥത്തിൽ സമസ്തകയുടെ പണ്ഡിതന്മാർ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ, എന്തേ ദേഷ്യം ഇതിന്? കാരണം കേരളക്കരയിലെ സലഫി പള്ളികൾ പടച്ചവനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കാനുള്ള അല്ലാഹുവിന്റെ വീടാണ്. എല്ലാ പള്ളിയും അല്ലാഹുവിന്റെ വീടാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ജാറം അറ്റാച്ച് ചെയ്യാത്ത ഏത് പള്ളിയും പടച്ചവന്റെ വീടുകളാണ്. ജാറം പള്ളിയുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പള്ളി എന്ന് പറയാൻ അർഹതയില്ല. കാരണം റബ്ബല്ലാത്ത ആളുകളോടുള്ള തേട്ടം നടക്കുന്ന കേന്ദ്രമാണത്. സങ്കടങ്ങൾ കബറാളിയോട് പറയുന്ന കേന്ദ്രമാണത്. സുജൂദകൾ റബ്ബല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ നടത്തുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തെ പിന്നെ അല്ലാഹുവിന്റെ വീട് എന്ന് പറയാൻ അവകാശമില്ല, അർഹതയില്ല. നമുക്ക് ബോധ്യമാകണം. ഈ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടാകണം. സുഹൃത്തുക്കളെ, ഈ പള്ളി ഇതുപോലെയുള്ള പള്ളികൾ പടച്ചവനോട് മാത്രം ദുആ ചെയ്യാനുള്ള കേന്ദ്രമാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള കേന്ദ്രമാണ്. അള്ളാഹുവിൻ്റെ ദീൻ ആളുകളിലേക്ക് കൈമാറാനുള്ള കേന്ദ്രമാണ് അല്ലേ. അതുകൊണ്ട് ഒരു കുരുവിക്കൂടിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ പടച്ചവൻ അവന് വേണ്ടി സ്വർഗത്തിൽ അവന് വേണ്ടി അല്ലാഹു ഒരു വീട് പണിയുമെന്നേ. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അല്ലാഹുവിന് അനുവാദ പ്രകാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തി തന്നതാണ്.